ഹായ് ഫ്രണ്ട്സ് മൈ ചോയ്സ് ബൈ ഫലീല എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റായിട്ടാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുട്ടയാണെന്ന് പക്ഷേ ഇത് മുട്ടയല്ല മുട്ടയല്ലോ ഇതൊരു വെറൈറ്റി പുഡിങ് ആണ് നമുക്ക് പാർട്ടികളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം അപ്പം ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം കൂടെ വരും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾക്കത് മിസ്സാവാതെ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊറ്റാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനാ തയ്യാറാക്കുന്നെന്ന് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് സേമിയ ചേർക്കുന്നുണ്ട് ഞാൻ നീളത്തിലുള്ള ആ സേമിയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും ഇതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുമായിരിക്കും നല്ലത് അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം നമ്മൾ ഈ ഒരു പുടിങ് തയ്യാറാകുമ്പോൾ രണ്ടടുപ്പിലും ഒരുപോലെ ഒപ്പം അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ കാരണം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു പായസത്തിന്റെ കൂട്ടും വെന്ത് വരും അപ്പം ഇപ്പം സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ പാല് വറ്റി വന്നതായിരുന്നല്ലോ അപ്പം അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചൈനഗ്രാസ് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്കൊരു അഞ്ച് പീസ് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ പായസം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലോട്ടൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ മധുര ഇച്ചിരി കുറവാണ് അപ്പം ഞാൻ ഒന്നുകൂടെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കി ചൈന ഗ്രാസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ചൈനാഗ്രാസ് അരച്ചിട്ടുണ്ട് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മളിതിൽ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇതിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ചൈനാഗ്രാസും പായസത്തിൻ്റെ ഈ മിക്സും കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ പുഡിങ്ങ് സെറ്റ് ആയിട്ട് വെക്കുന്നത് മുട്ടയോട്ടിലാണ് കേട്ടോ ഞാൻ നേരത്തെ കറി വെക്കാനും ഉപ്പേരിക്കുമൊക്കെ മുട്ട എടുത്തപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചതായിരുന്നു അപ്പോൾ നമുക്കിനി പായസത്തിൻ്റെ കൂട്ട് ഈ മുട്ടയിൽ ഒഴിച്ചു വെക്കാം ഈ കൂട്ട് ഇതിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എങ്കിലാണ് നമ്മൾ ആ ഷെല്ല് റിമൂവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ മുട്ടയുടെ ആ ഒരു ആകൃതിയിൽ തന്നെ കിട്ടും ആ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സേമിയ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആ ഒരു മിക്സും വെച്ചിട്ട് പുടിങ് തയ്യാറാക്കാം കേട്ടോ അപ്പം ശരിക്കും ഒരു മുട്ടയുടെ അതേപോലെ തോന്നും ഇതിലിപ്പോൾ ഞാൻ സേമിയ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഈ ഒരു പായസത്തിന്റെ കൂട്ടം എല്ലാ ഷെല്ലിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു രണ്ട് മണിക്കൂർ സെറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ആ ബാറ്ററി ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഏകദേശം രണ്ട് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷെല്ല് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് റിമൂവ് ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കിയ സമയത്ത് ഇതിൽ സേമിയ ചേർത്ത് കൊടുക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ശരിക്കും അത് ആ മുട്ടയുടെ അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇത് മുട്ടയാണോ അതോ പുഡിങ്ങാണോ എന്ന് തിരിച്ചറിയാൻ പറ്റൂല കേട്ടോ ശരിക്കും ഇപ്പം ഇതിൽ സേമിയ ചേർത്ത് കൊടുത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതുകൂടെ അതിൽ കാണുന്നുണ്ട് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ വീട്ടിൽ പാർട്ടിയൊക്കെ നടത്തുന്ന സമയത്ത് ശരിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണാം അപ്പോൾ ഞാൻ ഇനിയും തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ സമയത്തൊരു ബെല്ലിൻ്റെ പടം വരൂല്ലേ അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ